വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 13-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയത്. നോർത്ത് കാരശ്ശേരിയിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പരിസരത്താണ് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ചത്. വയനാട് മണ്ഡലത്തിനൊപ്പം റായ്ബറേലിയിലും വിജയിച്ചതോടെ വയനാട്ടിലെ എം പി സ്ഥാനം രാഹുൽ ഗാന്ധി രാജിവെച്ച സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്നും രാഹുൽ ഗാന്ധി മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അന്ന് തന്നെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രിയങ്ക ഗാന്ധിക്ക് അഭിവാദ്യമർപ്പിച്ച് കൂറ്റൻ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. വയനാട്ടിലെ ജനങ്ങൾ വലിയ ആവേശത്തിലാണുള്ളത്. ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ആദ്യമായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഒരു മത്സരരംഗത്ത് ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധിയുടെ അതേ പ്രവർത്തന മികവുള്ള അതേ തന്റേടമുള്ള പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വരുന്നതോടുകൂടി ഇന്ത്യൻ പാർലമെന്റ് കുലുങ്ങുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അമിത്ഷായെയും നരേന്ദ്രമോദിയെ പരച്ച വരയിൽ നിർത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഉപതെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി അന്നേ പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലെ ജനങ്ങളെ കൈവിടില്ല എന്ന്. ആ നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായിട്ട് വയനാട് മണ്ഡലത്തെ അവർ നിലനിർത്തുകയാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിനൊപ്പം കേരളത്തിൽ ചേലക്കര പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പും നടക്കും. ന്യൂസ് ഡെസ്ക് സി ടി വി പ്രാദേശിക വാർത്താ.